ശബരിമല സന്നിധാനത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ദേവസ്വം ബോർഡ് ജോലിക്ക് നിയോഗിക്കരുത് എന്ന് ആവശ്യപ്പെട്ട് സന്നിധാനം സ്പെഷ്യൽ ഓഫീസറായിരുന്ന രാഹുൽ ആർ നായർ ഡി ജി പിക്ക് റിപ്പോർട്ട് കൊടുത്തു. അതീവ സുരക്ഷാ മേഖലയായ സന്നിധാനത്ത് ജോലി ചെയ്യുന്ന ദേവസ്വം സുരക്ഷാ ജീവനക്കാരിൽ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം പോലീസിന്റെ ആരോപണങ്ങളെ ദേവസ്വം ബോർഡ് തള്ളി. ക്യൂ സംവിധാനം ഒഴിവാക്കി ദർശനത്തിന് ആളുകളെ കൊണ്ടുവരുന്നതിനെ ചൊല്ലിയാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരും പോലീസുമായുള്ള തർക്കം. കഴിഞ്ഞ ദിവസം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുവിനെ ദർശനത്തിന് കടത്തിവിടുന്നതിനെ ചൊല്ലി ദേവസ്വം സുരക്ഷാ ജീവനക്കാരും പോലീസ് ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരെ സോപാനത്തു നിന്ന് മാറ്റുവാനും പോലീസ് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സ്പെഷ്യൽ ഓഫീസറായിരുന്ന രാഹുൽ ആർ നായർ ദേവസ്വം വിജിലൻസിനോട് ആവശ്യപ്പെട്ടത്. ജീവനക്കാരിൽ ചിലർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്നും ഇവരെ അതീവ സുരക്ഷാ മേഖലയായ സോപാനത്തു നിന്ന് ഒഴിവാക്കണമെന്നുമാണ് സ്പെഷ്യൽ ഓഫീസർ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ രാഹുൽ ആർ നായർ ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ട്. എന്നാൽ സന്നിധാനത്ത് സുരക്ഷാ ചുമതല മാത്രമുള്ള പോലീസ് അമിത അധികാരം ഉപയോഗിക്കുകയാണെന്നും പോലീസ് ക്ലിയറൻസും ദേവസ്വം വിജിലൻസിന്റെ പരിശോധനയ്ക്കും ശേഷമാണ് ജീവനക്കാരെ നിയമിക്കുന്നതെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. പോലീസുമായുള്ള തർക്കത്തിൽ ദേവസ്വം മന്ത്രി ബോർഡ് അതൃപ്തി അറിയിച്ചിരുന്നു. 24 സന്നിധാനം.